السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا، أعظنا انظرنا أدركنا، فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صلي وسلم دائما أبدا، ذي الخلق كلهم أرحم الراحم يا الملك الجبار يا الله. من فضل كنت رحمة للعالمين أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم تنقل شرفون ني پرت پرت صالحين لكم ഇന്നു വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ ബായാറ് സ്വലാത്തുമായി ബായാറ് മുജമ്മഅമായി ഇവിടെ നടക്കുന്ന അഹ്ലു സുന്നയുടെ ദീനീ സംരംഭങ്ങളുമായി എൻ്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം സുന്നത്ത് ജമാഅത്തിൻ്റെ സംഘടനകൾ സ്ഥാപനങ്ങൾ പണ്ഡിത സാദാത്തുക്കളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണ അല്ലാഹ്. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാഹ്. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ? ബായാറ് മുജമ്മഅന്റെയും ബായാറ് സ്വലാത്തിനെ നെഞ്ചിലേറ്റി ഹൃദയത്തോട് ചേർത്ത് വെച്ചിരുന്ന പ്രിയപ്പെട്ട മുഅല്ലിമായ ഞങ്ങളുടെ സ്നേഹിതൻ കറോപ്പാടി അബ്ദുൽ ഹമീദ് മുസ്ലിയാർ ഇന്നലെ രാത്രി നമ്മിൽ നിന്ന് മരണപ്പെട്ടു. ഇന്ന് ജുമുഅയുടെ മുമ്പ് ദഫന ചെയ്ത് ഖബറടക്കം ചെയ്തു. ആ പ്രിയപ്പെട്ട ഞങ്ങളെ സ്നേഹിതനുൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ? ദറജ ഉയർത്തണം അല്ലാ, മഅ്ഫിറത്ത് നൽകണം അല്ലാ, ഖബറ് സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സാദാത്തുകൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കള്, എൻ്റെ കേരളന്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, സുദീർഘമായി ഒരു സംസാരത്തിന് സമയമില്ലാത്തതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട അനുജൻ സയ്യിദ് കുഞ്ചിലന്തങ്ങളും
SSF സംസ്ഥാന പ്രസിഡന്റ് റാഷിദ് ബുഖാരിയും അഷ്റഫ് ജൗഹരി ഉൾപ്പെടെ ജബ്ബാർ സഖാഫി ഉൾപ്പെടെ ധാരാളം പണ്ഡിതന്മാർ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. ഇൻഷാഅല്ലാ നമ്മുടെ സ്വലാത്തിൻ്റെ മഹനീയ സദസ് 10:30 ആകുമ്പോഴേക്ക് അവസാനിക്കാനുള്ളത് കൊണ്ട് ഒരു പ്രഭാഷണത്തിലേക്ക് കടക്കാതെ മജ്ലിസിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇവിടെ പ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട സയ്യിദ് കുഞ്ചിലത്തങ്ങൾ ഉൾപ്പെടെ നമ്മുടെ പണ്ഡിതന്മാർ, അള്ളാഹു അവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ, നമുക്കും അവർക്കും പരിശുദ്ധ അഹ്ലു സുന്നയുടെ ഖിദ്മത്തിൽ ആഫിയത്തുള്ള ഹിമ്മത്തുള്ള ഇസ്സത്തുള്ള ഹിഫ്ളുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. ധാരാളം സയ്യിദന്മാർ ഈ സദസ്സിൽ ദൂരെ ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് മറ്റു പരിപാടികളൊക്കെ മാറ്റിവെച്ച് ബായാറ് സലാത്തിന് സംബന്ധിക്കാൻ വേണ്ടി മഹാന്മാരായ സയ്യിദന്മാർ നമ്മോടൊപ്പം ഈ മജ്ലിസിൽ സ്റ്റേജിലുണ്ട്. ധാരാളം പണ്ഡിതന്മാരും പ്രത്യേകിച്ച് ജില്ലയിലെ പ്രഗത്ഭരായ നേതാക്കൾ ഉൾപ്പെടെ ധാരാളം ആളുകൾ ഈ സദസ്സിലുണ്ട്. അല്ലാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ മജീദ് ഹാജി ബോംബെ ഉൾപ്പെടെ, കോയ ഹാജി കടലുണ്ടി അടക്കം, അബ്ദുൽ ബാരി ഉസ്താദ്, അതുപോലെ പള്ളങ്കോട് അബ്ദുൽ ഖാദിർ മദനെ, അങ്ങനെ തുടങ്ങി ചാവക്കാട് തങ്ങളും, മാനുപ്പ ഹാജി വൈലത്തൂരടക്കം ധാരാളം, ഷെയ്ഖുന കുണ്ടൂർ ഉസ്താദിന്റെ മക്കളായ ബാവ ഹാജിയും ലത്തീഫ് ഹാജിയും അവരെ കുടുംബം മുഴുവനും ഒരു ബസ്സിലായി ഇന്ന് രാവിലെ തന്നെ പുറപ്പെട്ടു, അവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ധാരാളം ആളുകൾ ഈ മഹത്തായ മജ്ലിസിലുണ്ട്. മുദരിസന്മാരും ഉസ്താദുമാരും നേതാക്കളും പ്രഗത്ഭരും ധാരാളം സ്നേഹജനങ്ങൾ ഓൺലൈനിലൂടെ ലൈവായി നമ്മോടൊപ്പം മജ്ലിസിൽ പങ്കാളികളായ ആളുകൾ അടക്കം. അല്ലാഹു എല്ലാവർക്കും ഖൈർ നൽകട്ടെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ നിയ്യത്ത് പൂർത്തിയാക്കണം അല്ലാഹു. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാനെ. ബായാറ് സ്വലാത്തിന് സ്ഥിരമായിട്ട് വരുന്ന ആംബുലൻസിൽ അന്തു പൊയ്യത്ത് പോയലടക്കം ധാരാളം ആംബുലൻസുകളിൽ രോഗികൾ മറ്റ് വാഹനങ്ങളിലും മൂക്കിനും മൂത്രത്തിനൊക്കെ പൈപ്പിട്ട് അത്യാസന്ന നിലയിൽ പ്രയാസത്തോടെ വേദന കടിച്ചിറക്കി ആഫിയത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ മജ്ലിസിനെ ആശ്രയിച്ച് ദൂരെ ദൂരെ സ്ഥലങ്ങളിൽ നിന്നെത്തിയവരുണ്ട്. റബ്ബേ, നീ കാമിലായ ആജിലായ ശിഫ നൽകണം റഹ്മാനെ, നീ സലാമത്ത് നൽകണം റഹ്മാനെ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ തങ്ങളുടെ സലാത്തിന്റെ മഹനീയ മജ്ലിസാണല്ലോ ഈ മഹത്തായ ബായാറ് സലാത്തിന്റെ ശ്രേഷ്ഠമായ സദസ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്ന വിഷയം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എപ്പോഴും നാം പറയുന്ന വിഷയമാണ്. അഹ്സാബ് സൂറത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളമേൽ സ്വലാത്ത് ചൊല്ലാൻ പ്രേരിപ്പിച്ച് കൽപ്പിച്ചുകൊണ്ട് ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما ആ പരിശുദ്ധമായ ആയത്ത്, അത് ബയാൻ ചെയ്യാൻ ഇവിടെ സമയമില്ല. ഏതായിരുന്നാലും നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. നിസ്കാരത്തെ സംബന്ധിച്ചോ നോമ്പിനെ സംബന്ധിച്ചോ ഹജ്ജിനെ സംബന്ധിച്ചോ സക്കാത്തിനെ സംബന്ധിച്ചോ ഒന്നും ഇസ്ലാമിന്റെ ശ്രേഷ്ഠമായ കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും അല്ലാഹു നിർവഹിച്ചത് കൊണ്ട് നിങ്ങൾ ചെയ്യണം എന്ന ഒരു കൽപ്പന ഇസ്ലാമിൽ പറഞ്ഞു കാണുന്നില്ല. ഖുർആൻ അത് ബോധ്യപ്പെടുത്തുന്നില്ല. അതേസമയം അല്ലാഹു നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്ന വിഷയം വിശ്വാസി വിശ്വാസിനികളോട് ചെയ്യാൻ കൽപ്പനയുള്ള ആജ്ഞയുള്ള ഒന്നേ ഒന്ന്,
അത് അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ നാം ചൊല്ലുന്ന സ്വലാത്തുകളാണെങ്കിൽ ആ സ്വലാത്തിന്റെ ബഹുമാനം എത്ര വലുതാണ്, അതിന്റെ മഹിമ എത്രയാണ്, അത് പറഞ്ഞറിയിക്കാനും മനസ്സിലാക്കാനും നമുക്ക് പറ്റില്ല. അത്രത്തോളം വളരെ വലുതാണ് സ്വലാത്ത് എന്ന് ഒറ്റ വീക്ഷണത്തിൽ നാം അറിയുക. അതുകൊണ്ട് ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് വലിയ ബഹുമാനമാണ്. മഹാന്മാര് പറയുന്നു, അള്ളാഹുവിന്റെ കൽപ്പന അംഗീകരിക്കലോടുകൂടെ റബ്ബിന്റെ പ്രവർത്തനത്തെ പിന്തുടരുക എന്ന വലിയ വിഷയം സ്വലാത്തിനുള്ളതിനാൽ ആ സ്വലാത്ത് പ്രശ്നങ്ങളുടെ പരിഹാരമാണ്, ഇസ്കാല് വേണ്ട. അതുകൊണ്ടാണ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകല വിശ്വാസി ജനങ്ങൾക്കും പ്രതീക്ഷ നൽകിയിട്ട് പറഞ്ഞു, സ്വലാത്തിന്റെ മഹിമ എന്താണ്, അതിന്റെ ആദരവ് എന്താണ്, അതിന്റെ സ്ഥാനം എന്താണ്. ഇദൈ യക്ഫീക ഹമ്മു ദുനിയാ വഹമ്മുൽ ആഖിറാ, നിങ്ങളെ ദുനിയാവിലെ ആഖിറത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായി സ്വലാത്ത് മതിയല്ലോ. അതുകൊണ്ട് ജനങ്ങളെ, തങ്ങളെ വിലപ്പെട്ട ഗൗരവപൂർവമുള്ള നമ്മുടെ ഈമാനും തഖ്വക്കും വറഅനും പവർ കൂട്ടാൻ അവിടുത്തെ ആജ്ഞയാണ്, അവിടുത്തെ ഉപദേശമാണ്. ആ സ്വലാത്ത് കൊണ്ട് ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ അവിടുന്ന് നമുക്ക് നൽകിയ നിർദ്ദേശമാണ്. നിങ്ങൾ എന്റെ മേൽ ധാരാളം സ്വലാത്ത് പറഞ്ഞു. പ്രിയപ്പെട്ട അബ്ദുൽ ഹമീദ് മുസ്ലിയാർ കഴിഞ്ഞ ബായാറ് സ്വലാത്ത് ഉൾപ്പെടെ ബായാറ് സ്വലാത്ത് തുടങ്ങിയത് മുതൽ ഈ കഴിഞ്ഞ സ്വലാത്ത് വരെ ശാരീരികമായി അസുഖം ബാധിച്ച് വളരെ പ്രയാസപ്പെടുന്ന അവസ്ഥയിലും ബായാറ് സ്വലാത്ത് മുടക്കാതെ ബായാറ് സ്വലാത്തിനെ നെഞ്ചിലേറ്റിയ പ്രിയപ്പെട്ട ഹമീദ് മുസ്ലിയാർ കറോപ്പാടി ഇന്ന് ബായാറ് സ്വലാത്തിന്റെ ദിവസം നമ്മോടൊപ്പമില്ല. അവരുടെ മൗത്ത് സംഭവിച്ച് ഖബറിലാണ്. അല്ലാഹ് ദറജ ഉയർത്തണം റഹ്മാനെ, ഖബർ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഖബറിലെ ആദ്യ രാത്രിയാണ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടുത്തം നീ നിലനിർത്തണം അല്ലാഹ്. മുസ്ലിമീങ്ങളെ, നിങ്ങൾക്കറിയോ ഖബറാകുന്ന ഇരുട്ടറ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കരഞ്ഞു കലങ്ങിയ കണ്ണുമായി വളരെ പ്രയാസപ്പെട്ട് കവിൾത്തടത്തിൽ അടയാളം പ്രത്യക്ഷപ്പെട്ട ആ ഖബറില്ലയോ. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിലെ വീട്ടിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ വീടാകുന്ന ഖബർ. ആ ഖബറിൽ ഒരാൾ രക്ഷപ്പെട്ടാൽ ശേഷമുള്ളതൊക്കെ അവനിക്ക് സഹലാണ്, എളുപ്പാണ്. അവിടെ ഒരാൾക്ക് ഞെരുക്കമാണോ, ശേഷമുള്ളത് ഗൗരവമേറിയതാണ്. ഇപ്പാവപ്പെട്ട ഉസ്മാന്റെ ശ്വാസമടങ്ങി ഖബറിലെത്തിയ അവസ്ഥ അറിയുന്നത് വരെ ഉസ്മാന് സമാധാനമില്ല. ആ ഖബറാകുന്ന വീട്ടിൽ നമ്മുടെ ജനാസ ഇറക്കി വെച്ചാൽ മലായിക്കത്തതാ റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ച് ചോദിക്കുന്നു, മാ തഖൂലു ഫീ ഹാദിർ റജുലി, ഇവരെ അറിയോ, പരിചയമുണ്ടോ. ബായാറ് സ്വലാത്തിന് വർഷങ്ങളായി മുടങ്ങാതെ രാജ്യത്തിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ജനങ്ങളെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ സ്വലാത്തിന്റെ സദസ്സ് ഇത്രയോ ആശിഖീങ്ങൾ, മുഹബ്ബീങ്ങൾ, ആലിമീങ്ങൾ, സയ്യിദന്മാർ, എത്ര രോഗികളാണ് വേദന കടിച്ചിറക്കിയിട്ട് മൂത്രത്തിനും അതുപോലെ മറ്റ് സ്ഥലങ്ങളിലും പൈപ്പിട്ട് അത്യാസന്ന നിലയിൽ കഴിയുന്ന രോഗികൾ എത്രയാണ് ഇവിടെയുള്ളത്. അവരൊക്കെ മനസ്സ് പൊട്ടിയിട്ട് ഖാലിഖായ റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തി ദുആ ചെയ്യുമ്പോ ഈ ദുആ ഇജാബത്തില്ലയോ.
قبول اللي رحمة تند ملائكة تند حضور الله صالحين غلد أرواح غلد حضور الله سدس إجابة تند يندل سمشيك عند ينال سدس نمك قبول آي كتيال حبيبنا كانت قبر الأريو پرجين دون جودكم بول അവിടുത്തെ മുഹബ്ബീങ്ങൾക്ക് വളരെ സന്തോഷമാണ്. ഞങ്ങൾക്ക് നന്നായിട്ടറിയാം, ഞങ്ങൾക്ക് പരിചയമുണ്ട്. ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇത് നേതാവായ തങ്ങളാണെന്ന് മറുപടി പറയാൻ ഈ മജ്ലിസ് റബ്ബേ നീ ഞങ്ങൾക്ക് കബൂലാക്കണം. റഹ്മാനേ, മൗത്തിന്റെ സമയം ഏതൊരു മനുഷ്യനും പതറുന്ന സമയമാണ്. ആ ടൈം ചിന്തിച്ചിട്ട് മഹാന്മാർ കിടന്നിട്ടുറങ്ങിയില്ല, അവർക്ക് ഭക്ഷണം കഴിച്ചിട്ട് രുചി അറിഞ്ഞില്ല. ആ സകറാത്തിന്റെ സമയം തങ്ങളെ കണ്ട് തപസ്സുമിലായി കലിമ ചൊല്ലി പിരിയാൻ ആഗ്രഹിക്കുന്ന വിശ്വാസി വിശ്വാസിനികളുണ്ടോ? അക്സിറു മിനസ് സ്വലാത്തി അലയ്യ, നിങ്ങൾ ധാരാളം സ്വലാത്ത് പറഞ്ഞു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശമാണ്, അവിടുത്തെ മഹനീയമായ ഉപദേശമാണ്. ഖബറാകുന്ന ഇരുട്ടറയിൽ നമുക്ക് പ്രകാശം പകരാൻ ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിവരണം, അതാ നമുക്ക് വിവരിച്ചു തരുന്നു. ഫൈന സ്വലാത്ത് അലയ്യ നൂറും ഫിൽ ഖബരി ഖാല റസൂലുള്ളാഹി, സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് അത് ഖബറിൽ വലിയ പ്രകാശമാണ്, അത് ഖബറിൽ തുണയാണ്, അത് തണിയാണ്, അവിടെ പേടിക്കേണ്ടതില്ല. ആ നിലക്ക് വലിയ പ്രതീക്ഷയോടെ നാം ഇവിടെ ഉണ്ടാകുമ്പോൾ ഞാൻ വാക്ക് ചുരുക്കുന്നു, നമ്മുടെ ജീവിതം തങ്ങളുടെ ഹബ്ബിലായി അഷ്ഖലായി നമ്മുടെ ജീവിതം ഊട്ടിയുറപ്പിച്ച് ജീവിതത്തിൽ കള്ളം പറയാതെ, അയ്ബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, ഇത് അയ്ബത്തിന്റെ ഒരു ലോകമാണ്. ഒരു മരിച്ച സ്ഥലത്ത് പോലും കുറഞ്ഞ സമയം ഇരിക്കേണ്ടി വന്നാൽ മറ്റുള്ളവരെ കുറിച്ചിട്ട് അഭിപ്രായം പറയുകയും അവരെ കുറ്റവും കുറവും കണ്ടെത്തുകയും അങ്ങനെ 99 ഹസനാത്ത് 99 ഹസനാത്ത് ഖൈറാത്ത് നന്മകൾ ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ അതൊന്നും കാണാതെ എന്തെങ്കിലും തിന്മ അദ്ദേഹത്തിലുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരു യുഗമാണ്. അത് കണ്ടുപിടിക്കാനും അതിന്റെ പുറകിൽ നടക്കാനും ആ രൂപേണ സമയം കണ്ടെത്തുന്ന ജനങ്ങൾ നാം മനസ്സിലാക്കണം. ഇയ്യാകും വൽ ഇബത, ഫൈനൽ ഇബത അശദ്ദു മിന സിന, നിങ്ങൾ പരദൂഷണത്തെ സൂക്ഷിക്കുക. പരദൂഷണം എന്നുള്ളത് അത് വ്യഭിചാരത്തെക്കാളും ഭയങ്കരമാണ്. ഒരു മനുഷ്യൻ വ്യഭിചരിച്ചു പോയി സാഹചര്യത്തിന്റെ സമ്മർദ്ദം കാരണം, നീറുന്ന മനസ്സോടെ ഖാലിഖായ റബ്ബിലേക്ക് തൗബായുടെ ഷർത്തുകൾ പാലിച്ച് ഒരു വ്യഭിചാരി അള്ളാഹുവിലേക്ക് തൗബ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ വ്യഭിചാരിക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പൊരുത്തപ്പെട്ട് കൊടുത്തേക്കാം. പക്ഷേ നീ നിന്റെ മുസ്ലിം സഹോദരനെ സഹോദരിയെ സംബന്ധിച്ച് വല്ല കുറ്റവും കുറവും പറഞ്ഞിട്ടുണ്ടോ? അവരെ പിടിച്ച് അവരോട് മാപ്പ് ചോദിച്ച് അവർ പൊരുത്തപ്പെട്ടാലല്ലാതെ പറഞ്ഞാൽ അള്ളാഹു പുറത്തു കൊടുക്കില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി, ആരെയും ഇൻസൾട്ട് ആക്കി സംസാരിക്കണ്ട, ആലിമീങ്ങളെ കുറവാക്കി പറയണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയണ്ട. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ, ഒരു തങ്ങന്മാരെയും കുറവാക്കണ്ട. അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കത് സഹിക്കില്ല. തങ്ങൾക്ക് സഹിക്കാത്തത് അള്ളാഹു പൊറുക്കുമോ? ആലിമീങ്ങളെ കുറവാക്കുന്ന ആളുകൾ, സയ്യിദന്മാരെ കുറവാക്കുന്ന ആളുകൾ, അവരെത്ര നന്മ ചെയ്യുന്ന ആളുകളാണെങ്കിലും ആ നന്മകൾ മുഴുവനും നിഷ്ഫലമാകാനും ആഖിബത്ത് മോശമാകാനും ഈമാൻ നഷ്ടപ്പെടാനും അത് കാരണമാണെന്ന് മഹാന്മാർ നമുക്ക് മുന്നറിയിപ്പ് നൽകുമ്പോൾ ഒരാളെ കുറിച്ച് ഒന്നും പറയണ്ട, നാവിനെ സൂക്ഷിക്കുക. അതുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് രണ്ട് വിഷയം ഏറ്റെടുക്കാൻ പറ്റുമോ? എന്നാൽ സ്വർഗം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി നിൽക്കുന്നു. മാ ബൈന ലഹിയൈഹി വമാ ബൈന റിജ്ലൈഹി അമ്മൻ ലഹുൽ ജന്ന,
നാവ് കൊണ്ട് തെറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പ് പറയാൻ ധൈര്യമുള്ള മുസ്ലിം പുരുഷന്മാരുണ്ടോ? മുസ്ലിം സഹോദരിമാരുണ്ടോ? കള്ളം പറയൂല, എഴുപത്ത് പറയൂല, ഫിത്തൻ ഉണ്ടാക്കൂല, ഫസാദ് ഉണ്ടാക്കൂല, ഒരാളെ പരിഹസിക്കൂല, ഇൻസൾട്ട് ആക്കൂല. നാം സാധാരണ ടൈം പാസിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. മറ്റുള്ളവരെങ്ങനെ കുറവാക്കി പറയാം, അവരെങ്ങനെ പരിഹസിക്കും? ഒരു രണ്ടാള് കൂടിയാൽ വേറൊരാൾ കയറി വരുമ്പോ അവനിട്ടിട്ട് ഇങ്ങനെ കളിയാക്കി പറയാം. അതിന്റെ ശിക്ഷ വളരെ വലുതാണ്. കള്ള് കുടിക്കുന്നവർക്ക് വളരെ ശിക്ഷയുണ്ട്, ശക്തമായ ശിക്ഷയുണ്ട്. തുയ്നത്തുൽ ഖബാൽ കുടിപ്പിക്കുമെന്ന് തങ്ങൾ പറഞ്ഞു. അപ്പോ തങ്ങൾ വിശദീകരിക്കുകയാണ്, തുയ്നത്തുൽ ഖബാൽ എന്നാൽ നിങ്ങൾക്കറിയോ സുഹേബ? അവിടെ നിന്ന് വിശദീകരിക്കുന്നു, ഖാൽ അറഖു അഹ്ലിന്നാർ, നരകവാസികളുടെ ശരീരം വന്തുരുകുന്ന ദുർജലമാണ്, വേർത്തൊലിക്കുന്ന ആ ദുർജലമാണ് തീനത്തുൽ ഹബാൽ എന്ന് തങ്ങൾ പറയുമ്പോ ലഹരി ഉപയോഗക്കാരെ, കള്ളുകുടിയന്മാരെ, അതെ കള്ളും കഞ്ചാവും ഹാൻസ് പാൻബരാഗ് ബ്രൗൺ ഷുഗർ ഉൾപ്പെടെ ലഹരിയുടെ മയക്കുമരുന്നിന്റെ അടിമകളെ ആ രൂപത്തിൽ തീനത്തുൽ ഹബാൽ കുടിപ്പിച്ചിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നരകത്തിൽ ശിക്ഷിക്കുമെന്ന് ഹദീസിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പലിശ വാങ്ങുന്നവർക്കുള്ള ശിക്ഷ, വ്യഭിചാരികൾക്കുള്ള ശിക്ഷ, അങ്ങനെ തോന്നിവാസികൾക്കുള്ള ശിക്ഷ, അതൊക്കെ ഹദീസ് കൊണ്ടും മഹാന്മാർ നമുക്ക് ആ കാര്യങ്ങൾ വിവരണം നൽകിയിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്കറിയോ പരിഹസിക്കുന്ന, കളിയാക്കുന്ന, ഇൻസൾട്ട് ആക്കുന്ന ആളുകൾക്കുള്ള ശിക്ഷ? ആ ശിക്ഷയെ സംബന്ധിച്ച് ഒരു വലിയ സൂറത്ത് തന്നെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവതരിച്ചിട്ടുള്ളത്, വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക, വളരെ ശ്രദ്ധിക്കുക. നമുക്ക് ആഖിറത്തിന് നഷ്ടം വരുന്ന ഒരു സംസാരവും, ഒരു പ്രവർത്തനവും, ഒരു ചിന്തയും, ഒരു കേൾവിയും, ഒരു ഇടപെടലും, ഒരു ജീവിതവും നമ്മിലില്ലാതെ പരമാവധി തഖ്വയിലായി, വറഇലായി, ഇഖ്ലാസോടുകൂടെ ചെറിയ കാല ആയുസ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ, ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച്. ഞാൻ മുസ്ലിം ചെറുപ്പക്കാരോട് എപ്പോഴും പറയുന്നതാണ് അഫ്ളുൽ അൽമി ഇൽമുൽ ഹാൽ എന്ന നിലക്ക് ഒരു തീവ്രവാദ, വർഗീയ, ഭീകരവാദ വിഷയങ്ങളിലും അകപ്പെടാതെ നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസറ്റിലും ക്വട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും മുസ്ലിം ഏർപ്പെടാതെ ഇന്ന് വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് വ്യഭിചാര പ്രവർത്തനങ്ങൾ വ്യാപകമായ കാലമാണ്. അത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ വഴിമാറിയിട്ട് ഒരൊറ്റ വഖ്ത് നിസ്കാരം ഖളാ ആക്കാതെ എപ്പോഴും വർഷങ്ങളായി ബായാറ് സ്വലാത്തിലും കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്ത് ഉൾപ്പെടെയുള്ള എല്ലാ സദസ്സുകളിലും നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളും സയ്യിദന്മാരും ശക്തമായി പറയുന്ന ഒരു കാര്യമാണ്, അല്ലാഹു പൊരുത്തപ്പെടാത്ത നിൽക്ക്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തൃപ്തിപ്പെടാത്ത നിൽക്ക്, ആണും പെണ്ണും ഇടകലരുന്ന ഒരു അവസ്ഥ നമ്മുടെ ഈ മഹത്തായ മജ്ലിസിൽ ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു പൊരുത്തപ്പെടാത്ത ഒരു ചിന്തയിലോ പ്രവർത്തനത്തിലോ അത് ഉദ്ദേശിച്ച് ഒരൊറ്റ ആളും ബായാറു സ്വലാത്തിന്റെ ദിവസം ഈ ഭാഗത്തേക്ക് വരേണ്ടതില്ല. എത്രത്തോളം ബായാറു സ്വലാത്തിന് വന്നാൽ നിങ്ങൾക്ക് നിസ്കാരം കഥ ആകുമെന്ന് കണ്ടാൽ നിങ്ങൾ ഒരാളെയും നാം ബായാറു സ്വലാത്തിന് ക്ഷണിച്ചിട്ടില്ല. അതുകൊണ്ട് സഹോദരിമാർ, ഈ പുരുഷവാരത്തിന്റെ പതിന്മടങ്ങ് സഹോദരിമാർ അവർക്ക് റെഡിയാക്കിയ ഹിജാബിന്റെ അപ്പുറത്തുണ്ട്. ഒരു കാരണവശാലും അല്ല പൊരുത്തപ്പെടാത്ത നിലക്ക്, പരിശുദ്ധ ഇസ്ലാം അംഗീകരിക്കാത്ത നിലക്ക്, ഇസ്ലാമിന്റെ ഹിജാബിനെ മറികടന്നുകൊണ്ട് നിങ്ങൾ ഫാൻസിയുടെ പിറകിലായിട്ട്, പരിഷ്കാരത്തിന്റെ പിറകിലായിട്ട്, ബോഡി ഷേപ്പ് ടൈറ്റ് ഫിറ്റ് ബുർക്കയും പർദ്ദയും ധരിച്ചിട്ട് ശരീരത്തിന്റെ തുടിപ്പുകൾ എടുത്തു കാണിക്കുന്ന നിലക്ക് അന്യ പുരുഷന്മാരെ വശപ്പെടുത്തുകയും ആകർഷിപ്പിക്കുകയും ചെയ്യുന്ന രൂപത്തിൽ വസ്ത്രധാരണ നടത്തിയിട്ട് ഇങ്ങോട്ട് വരാതിരിക്കാൻ ശ്രമിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി സ്വലാത്ത് കഴിഞ്ഞ് പിരിയുമ്പോൾ ഒരു കാരണവശാലും ഇഖ്തിലാത്ത്, ഇടകലരുന്ന വിഷയം
ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ഈ വന്ന ജനങ്ങൾ വായാറു നാടിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ നമ്മുടെ ഈ മജ്ലിസ് മാത്രം ലക്ഷ്യം വെച്ച് വന്ന ആളുകളുണ്ട്. നിങ്ങളൊക്കെ പിരിഞ്ഞു പോകുന്ന സമയം ഈ മഹത്തായ സദസ് നിയന്ത്രിക്കുന്ന വളണ്ടിയർമാർ അവരോട് സഹകരിച്ച് എല്ലാവരും സ്വയം നിയന്ത്രിച്ച് വളരെയധികം സംയമനം പാലിച്ച് ഈ മജ്ലിസിന് പ്രയാസകരമല്ലാത്ത രൂപത്തിൽ എല്ലാവരും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിന്റെ മജ്ലിസാണല്ലോ, അതിലേക്ക് വന്നതാണല്ലോ, ദുനിയാവിന്റെ ആഖിറത്തിന്റെ സലാമത്ത് നിയ്യത്ത് ചെയ്തുകൊണ്ട് ആണല്ലോ നാം ഇത്രയും കഷ്ടപ്പെട്ടെത്തിയത് എന്ന ഒരു ബോധ്യം, ഒരു ബോധം, ഒരു ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടായി. എല്ലാവരും സഹകരിച്ചുകൊണ്ട് പോകാനും ദൂരെ ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് തമിഴ്നാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ബസ്സിലും കാറിലുമായി മദ്രാസ്, ചെന്നൈ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇന്നലെ തന്നെ ഉച്ചക്ക് അതാ ഞങ്ങൾ യാത്ര പുറപ്പെടുന്നു എന്ന് കൂടെയുള്ള സൂര്യ സഖാഫി ഉൾപ്പെടെയുള്ള ഞങ്ങളെ സ്നേഹിതന്മാരോട് പറഞ്ഞ ആളുകൾ ഈ മജ്ലിസിലുണ്ട്. അത്തരം ദൂര ദിക്കുകളിൽ നിന്ന് ലോങ് ഡ്രൈവ് ചെയ്ത് വന്ന ഡ്രൈവർമാർ എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവരും ഉണർച്ചയിലായിട്ട് ഒരു അപകടവും ഒരു പ്രയാസവും ഇല്ലാതെ യാത്ര സുഖകരമാക്കാൻ ആവശ്യമായ നിലക്ക് ഉണർച്ചയിൽ തന്നെ ക്ഷീണമില്ലാത്ത നിലക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തിയിട്ട് ധാരാളം സയ്യിദന്മാരും പണ്ഡിതന്മാരും നേതാക്കളും ഈ മഹത്തായ മജ്ലിസിലുണ്ട്. വലിയ വലിയ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന ആളുകൾ പ്രതീക്ഷയോടെ മജ്ലിസിലെത്തിയവരുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി സ്വലാത്തിൽ ദുആ ചെയ്യുന്നു. അതുപോലെ SSF സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഒരു കൂപ്പൺ ഇവിടെ വിതരണം ചെയ്യുമ്പോൾ ആ കൂപ്പൺ എല്ലാവരും സ്വീകരിച്ച് അതിലേക്ക് സംഭാവന നൽകണമെന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി സ്വലാത്ത് മജ്ലിസിലേക്ക് പ്രവേശിക്കുന്നു. 10,000 സംബന്ധിക്കുന്ന എന്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത്, മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത്, അത് ഈ വരുന്ന March 2nd തിങ്കളാഴ്ചയാണ് എന്ന് ഓർമ്മപ്പെടുത്തി, അടുത്ത ബായാറ് March 20 വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ് ബായാറ് സ്വലാത്ത് എന്നും ഓർമ്മപ്പെടുത്തി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. أستغفر الله العظيم. أستغفر الله العظيم. أستغفر الله العظيم. أستغفر الله العظيم. أستغفر الله العظيم.
أستغفر الله العظيم 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 جددوا إيمانكم ونفروا قلوبكم بقوله لا إله إلا الله إلا الله لا إله 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 إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم 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 يا حي يا حي يا حي يا قيوم برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد
وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد اللهم صل على محمد اللهم صل على محمد يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الله ഞങ്ങള കബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാനെ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബർ സ്വർഗമാക്കണം റഹ്മാനെ. ഒരുപാട് ആളുകൾ നമ്മുടെ മഹത്തായ സദസ്സിൽ
ധാരാളം. മാടന്നൂർ വോയിസ് കാഫി ഇപ്പോൾ മരണപ്പെട്ടു. അല്ലാഹുവേ, ആ കുറച്ചു മുമ്പ് മരണപ്പെട്ടു ദിവസങ്ങൾ. അല്ലാഹുവേ ഖബർ സന്തോഷത്തിലാക്കണം. റഹ്മാൻ ആയിക്കോളും. ധാരാളം ആളുകൾ പല ആവശ്യങ്ങളും ഉദ്ദേശമുണ്ട്. നമ്മളെ തിരുത്തല്ലൂർ തങ്ങളും ഖാസിം തങ്ങൾ, ചളിക്കോട് മജീദ് ഹാജി, ബോംബെ മാനുപ്പ ഹാജി, കോയ ഹാജി കടലുണ്ടി, അബ്ദുൽ ബാരി ഉസ്താദ്, മുനീർ ബാവ ചിക്കമംഗ്ലൂർ, പാറ തഖാഫി കുവൈത്ത്, പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി, അങ്ങനെ തുടങ്ങി ധാരാളം. നമ്മുടെ മള്ളൂർ അഷറഫ് സായദി അടക്കം ആറ്റക്കോയ തങ്ങളും, അങ്ങനെ ബഹ്റൈൻ ഉൾപ്പെടെ കടവത്തൂർ ഖാദി അടക്കം ധാരാളം നമ്മുടെ സ്നേഹികൾ, അങ്ങനെ ധാരാളം നമ്മുടെ സ്നേഹികൾ ഈ മഹത്തായ സദസ്സിലുണ്ട്. ഒരുപാട് ആളുകൾ സ്റ്റേജിൽ തന്നെ പ്രഗത്ഭരായ ആളുകൾ, ഓരോരുത്തരുടെ പേര് പറയാനും അതിനുള്ള സമയമില്ല. അല്ലാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു സന്തോഷം നൽകട്ടെ, ഖൈർ നൽകട്ടെ. ബഹുമാനപ്പെട്ട കറവപ്പാടി അബ്ദുൽ ഹമീദ് മുസ്ലിയാർ നമ്മിൽ നിന്ന് ഇന്നലെ രാത്രി മരണപ്പെട്ടു. ഇന്ന് അദ്ദേഹം ഖബറിലാണ്. ഈ ബായാർ സ്വലാത്തിൽ അങ്ങേയറ്റം സ്നേഹിക്കുകയും ഈ സ്വലാത്തിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതനാണ് കറവപ്പാടി അബ്ദുൽ ഹമീദ് മുസ്ലിയാർ. ഞങ്ങളിവിടെ ചൊല്ലിയ തഹ്ലീല് അതിന്റെ മിഥൽ സവാബ് അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് എത്തിക്കണം റഹ്മാന്. അദ്ദേഹത്തിന്റെ ഖബർ നീ പ്രകാശിപ്പിക്കണം റഹ്മാന്, ഖബർ സ്വർഗമാക്കണം റഹ്മാന്. അങ്ങനെ ധാരാളം ബായാർ സ്വലാത്തിന് വരുന്ന ആളുകളും അവരെ കുടുംബത്തിൽപ്പെട്ട ആളുകളും ധാരാളം ഈ അടുത്തും മറ്റുമായി മരണപ്പെട്ടിട്ടുണ്ട്. നമ്മളെ യൂസഫ് വല്ലപ്പുഴയുടെ എളാപ്പടക്കം, അതുപോലെ ധാരാളം ആളുകൾ. അല്ലാഹു അവർക്കൊക്കെ മഅ്ഫിറത്ത് നൽകട്ടെ, ഖബറിൽ സന്തോഷം നൽകട്ടെ. നാട്ടിലുള്ള ചെറുപ്പക്കാരൻ ബ്ലഡ് ക്യാൻസർ ആയിട്ടുള്ള ധാരാളം ക്യാൻസർ രോഗികൾ ഈ സദസ്സിലുണ്ട്. കിഡ്നി തകർന്ന ആളുകൾ, മറ്റു പല വിഷയങ്ങൾ, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്യാൻസർ അടക്കം പിടിപെട്ട് അത്യാസന്ന നിലയിൽ വേദനിക്കുന്ന ശരീരവുമായി മനസ്സുമായി ബായാർ സ്വലാത്തിനെ ലക്ഷ്യമാക്കി വന്നവരുണ്ട്. അല്ലാഹ് ഒരാളെയും ഹായിബാക്കാതെ ആജിലായ ശിഫ നൽകണം റഹ്മാനെ. നമ്മുടെ അമാനി ഉൾപ്പെടെ, ഞാനിന്ന് അമാനി കുറച്ച് നേരത്തെ എത്തുകയാണെങ്കിൽ ആ സ്വലാം ബൈത്തൊന്ന് ചൊല്ലിക്കാന്ന് വിചാരിച്ചിരുന്നു. പിന്നെ നോക്കുമ്പോൾ വാച്ചിൽ നോക്കുമ്പോൾ സമയം ഒരുപാട് വൈകിപ്പോയി, 10:30 തീർക്കണമല്ലോ. അപ്പോഴും അപ്പൊ അൽഹംദുലില്ലാ, അമാനി ഉൾപ്പെടെ എല്ലാവർക്കും അല്ലാഹു ആജില ശിഫ നൽകട്ടെ. നുച്ചയാട് മുഹമ്മദ് അലി ഉസ്താദ്, ആ ആയിക്കോട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം അഹംദൻ യുവാഫി നഅമഹു വൈകാഫിഉ മസീദാ യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യംബഅ ലിജലാലി വജ്ഹിക വഅദീമ സുൽത്താനിക സുബ്ഹാനക ലാ നുഹ്സി സനാഅൻ അലൈക അൻത കമാ അഥനൈത അലാ നഫ്സിക ഫലക്കൽ ഹംദു ഹത്താ തർദാ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعظنا أنظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله
يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوصلين بجميع من علمت إليك يا ربنا പരിശുദ്ധ സ്വലാത്തിന്റെ പവിത്ര മജ്ലിസിൽ ബയാർ സ്വലാത്തിന്റെ മഹനീയ സദസ്സിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഹായിബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാ അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാ അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഹാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം. അല്ലാ സാധുക്കളായ ഞങ്ങളും മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളായ ഔലിയാക്കളല്ല, ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ റഹ്മത്തുല്ലാലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാഹ്, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബർ ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മാഅരിഫതിക യാ റബ്ബൽ ആലമീൻ. يا رحمان يا الله يا رحيم يا الله يا ملك يا الله ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بالعلم والتقوى اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر കൊണ്ട് قلب ഹയാതാക്കണ അല്ലാഹ്, ഈമാനേറ്റി തരണ അല്ലാഹ്, തഖ്വയേറ്റി തരണ അല്ലാഹ്, നാഫിയ ഇൽമനെ വർദ്ധിപ്പിക്കണ അല്ലാഹ്, വറഅയേറ്റി നിലനിർത്തണ അല്ലാഹ്, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണ അല്ലാഹ്, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റബ്ബേ, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്, ഞങ്ങളെ അയ്പുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണ അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാർ മശായിഖന്മാർ ശിഷ്യന്മാർ
ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ഈ മഹനീയ ബായാർ സലാത്തിലേക്ക് രാജ്യത്തിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയ പ്രിയപ്പെട്ട സ്നേഹജനങ്ങൾ സയ്യിദന്മാർ ഉലമാ ഉമറ അടക്കം ദൈവമായി ഞങ്ങളോടുകൂടെ മജ്ലിസുകളിൽ പങ്കാളികളായ പ്രവാസികളായ ധാരാളം സ്നേഹികൾ നമ്മുടെ മാഹി, റിയാസ്, ഹാജി ഉൾപ്പെടെ ധാരാളം ഞങ്ങളുടെ സ്നേഹികൾ, പ്രിയപ്പെട്ടവർ, ദ്വാരക്കാൻ പ്രത്യേകം ഏൽപ്പിച്ചവർ, അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത്, ബായാർ സ്വലാത്തുമായി സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾ, സംഘടനകൾ, പണ്ഡിത സാദാത്തുക്കളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പാക്കണം അല്ലാ, വിഷമങ്ങൾ തീർക്കണം അല്ലാ, ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം അല്ലാ, മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. മാനുപ്പ ഹാജിയുടെ മകളുടെ കുട്ടിയടക്കം ബ്ലഡ് ക്യാൻസർ ബാധിച്ച് അത്യാസന്ന നിലയിലുണ്ട്. ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ പ്രയാസപ്പെട്ട് ബായാർ സലാത്തിനെ ആശ്രയിച്ച് പ്രതീക്ഷയോടെ വരികയും ദ്വാരക്കാൻ ഏൽപ്പിക്കുകയും ചെയ്തവരുണ്ടോ? അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബ്, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബ്, റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നു ആജിലായ ശിഫ നൽകണം റഹ്മാനേ, കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനേ, പൂർണമായ സുഖം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാനേ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ, കൈലവീക്ക ക്യാൻസർ, അന്നനാളത്തില്, ശ്വാസകോശത്തില്, ബ്രസ്റ്റില്, വയറ്റില്, സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വരണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആജിലായ ശിഫ നൽകണം റഹ്മാൻ, കാമിലായ ആഫിയത്ത് നൽകണം അല്ലാ, പൂർണമായ സുഖം നൽകണം അല്ലാ, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ, അപസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം റഹ്മാന്, ജന്മനാ സംസാരിക്കാത്തവർ, സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ, സംസാരത്തിന് വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ, ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നു, അംഗവൈകല്യമുള്ള മന്ദബുദ്ധികളായ എത്ര മക്കളാണ് ഈ മഹനീയ മജ്ലിസിലുള്ളത്, നടക്കാൻ പ്രയാസപ്പെട്ട് അരക്ക് താഴെ തളർന്നിട്ട് വിഷമിച്ച് ദ്വാരക്കാൻ ആഫിയത്ത് നിയത്ത് ചെയ്ത് കൂടിയ ആളുകളുണ്ട്. റബ്ബേ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നവരുണ്ടോ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ, നീ നടത്തണം റഹ്മാൻ, വൈകല്യം സുഖപ്പെടുത്തണം റഹ്മാൻ, ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ, ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാൻ, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം അല്ലാ, കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ ബ്ലഡ് ഒഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരും അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ.
വയറുവേദന സുഖപ്പെടുത്തണ അല്ലാഹ്, അലർജി സുഖപ്പെടുത്തണ അല്ലാഹ്, ആസ്മ സുഖപ്പെടുത്തണ അല്ലാഹ്, ശ്വാസം മുട്ട സുഖപ്പെടുത്തണ അല്ലാഹ്, ചെന്നിക്കുത്ത് മൈഗ്രേൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. വായിലും കവളിലും നാവിലും മുറിവ് വന്ന്, പുണ്ണു വന്ന്, വയറ്റിൽ പുണ്ണു വന്ന്, പൈൽസിന്റെ അർഷസിന്റെ രോഗം, അസ്ഥി തേയ്മാനം, ഡിസ്കിന്റെ തകരാറ്, വെരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. അർഹമുറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്നിട്ട് സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ കുമിളുകളും മുഴകളും വന്നിട്ട് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ് മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകൾ അടക്കം മുറിച്ചു മാറ്റാനും പറഞ്ഞവർ അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ ഇല്ലാതെ പവിത്ര ബായാറ് സലാത്തിന്റെ മഹനീയ മജ്ലിസ് കബൂലാക്കി ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സലാമത്ത് നൽകണം റഹ്മാൻ. നീ ശിഫ നൽകണം റഹ്മാൻ, നീ ആഫിയത്ത് നൽകണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്തുമുട്ടിയിട്ട്, കാല് വരണപ്പെട്ട് ഷുഗർ കൂടി മെഡിസിൻ ഫലിക്കാതെ പഴുപ്പൊലിക്കുന്ന അവസ്ഥയിൽ നിസ്കരിക്കാനും നടക്കാനും വിഷമം പറഞ്ഞവരുണ്ട്. ആ നിലക്ക് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന അടക്കം ഇമാം ബൂസ്ലി റഹ്മഹുല്ലാ തളർവാദം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ട് വൈദ്യലോകം മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞിട്ട് നിന്റെ ഹബീബിന്റെ മദ്ഹനിയത്ത് ചെയ്തിട്ട് ഹബീബിനെ ഇടപെടുത്തി രോഗം സുഖപ്പെടുത്തിയ അല്ലാഹ് അവിടുന്ന് മദ്ഹന്റെ ബുർദ ആയ ബുർദയിൽ ഹബീബിനെ പ്രകീർത്തിച്ചിട്ട് ഫമബലഉൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ, നബിയെ തങ്ങൾ വല്ലാത്ത മനുഷ്യരാണ്, അത്ഭുത മനുഷ്യരാണ്, അവിടുത്തെ മഹത്വം എത്ര, ബഹുമാനം എത്ര, ഈ പാവപ്പെട്ട ബൂസിരിക്ക് എഴുതാനും പറയാനും അറിയില്ലെന്ന് പറഞ്ഞ് പദ്യം പൂർത്തീകരിക്കാൻ പ്രയാസപ്പെട്ടപ്പോഴല്ലേ നിന്റെ ഹബീബിനെ നീ ഇടപെടുത്തിയിട്ട് പദ്യം പൂർത്തിയാക്കാൻ വിഷമിക്കേണ്ടതില്ല. വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം മൗലായ, ആ നിലക്ക് ഏത് രോഗത്താൽ, വേദനയാൽ, പ്രയാസത്താൽ ബായാറ് സലാത്തിനെ ആശ്രയിച്ച് ഇവിടെ കൂടിയവരുണ്ടോ? ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടേറ്റെടുത്ത് അതേ ബിമദ്ഹിൽ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ ശിഫയാക്കണം റഹ്മാൻ, ആഫിയത്ത് നൽകണം റഹ്മാൻ, സലാമത്ത് നൽകണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണ അല്ലാഹ്, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണ അല്ലാഹ്, കുഷ്ഠരോഗം സുഖപ്പെടുത്തണ അല്ലാഹ്, HIV സുഖപ്പെടുത്തണ അല്ലാഹ്, തൈറോയ്ഡ് സുഖപ്പെടുത്തണ അല്ലാഹ്, ടോൺസർ സുഖപ്പെടുത്തണ അല്ലാഹ്, സൊറിയാസിസ് സുഖപ്പെടുത്തണ അല്ലാഹ്, ഭ്രാന്ത് സുഖപ്പെടുത്തണ അല്ലാഹ്, മാനസിക രോഗം സുഖപ്പെടുത്തണ അല്ലാഹ്, പൈശാചിക രോഗം സുഖപ്പെടുത്തണ അല്ലാഹ്, വസ്വാസ് കൊണ്ട് നിസ്കരിക്കാനും ജീവിതത്തിലും മറ്റു പല പല വിഷമങ്ങളെ കൊണ്ടും പ്രയാസപ്പെട്ടിട്ട് ഞങ്ങൾ ഇബാദത്തുകളിലും ആഖിറത്തിന് കോട്ടം തട്ടുന്ന സകല പൈശാചിക ശർറുല്ലെന്നും റബ്ബേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ, സകല വസ്വാസില്ലെന്നും സലാമത്ത് നൽകണം റഹ്മാൻ. പകർച്ചവ്യാധി പനികളും വൈറസ് രോഗങ്ങളും കൊറോണ ഉൾപ്പെടെ മഞ്ഞപ്പിത്തമടക്കം വാതരോഗങ്ങളടക്കം പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഒരു ഇനിയൊരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകളെ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവർ മൂക്കിനും മൂത്രത്തിനൊക്കെ പൈപ്പിട്ടിട്ട് ബ്രെയിൻ ട്യൂമർ ബാധിച്ചിട്ട് വയറ്റിൽ ക്യാൻസർ ബാധിച്ചിട്ട് സ്വകാര്യ അവയവത്തിൽ ക്യാൻസർ ബാധിച്ചിട്ട് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ പ്രയാസത്തോടെ മജ്ലിസിൽ ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിൽ വരെ സങ്കടപ്പെട്ട് രോഗികളെ ബന്ധപ്പെട്ടവർ വിഷമറിയിച്ചിട്ട് ഖാലിഖായ അല്ലാഹ് ആജിലായ ശിഫ നൽകണം റഹ്മാനെ, ഒരാളെയും ഖായിബാക്കാതെ കബൂലാക്കി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനെ.
നീ സലാമത്ത് നൽകണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ ദീനി സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തി വീട് നിർമ്മാണം നടത്തി ബിസിനസ് തകർന്ന് ബിസിനസിന് കൊടുത്ത് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിൽപ്പെട്ട് സ്വത്ത് കെട്ടിക്കടന്ന് ഹത്ത് മടങ്ങി കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവർ ഈ മജ്ലിസിനെ ആശ്രയിച്ചിട്ടുണ്ട്. ഖാലിഖായ അല്ലാഹ്, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ്, മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാന്. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗതാക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല അല്ലാഹ്. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാന്. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണമല്ലോ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഒരപകടത്തിലും പെടുത്തല്ല അല്ലോ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാന്. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഇന്ത്യ രാജ്യം നേരിടുന്ന പ്രയാസകരമായ അവസ്ഥകളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ളും പരിഹാരവും നൽകി സലാമത്ത് നൽകണം റഹ്മാൻ. നീ രക്ഷപ്പെടുത്തണം റഹ്മാന്, നീ ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാന്. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാ, ഞങ്ങളിൽ ഒരാളെയും ICU വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ആ നിലക്ക് വീടുകളിലും ഹോസ്പിറ്റലുകളിലും ബോധമില്ലാതെ കഴിയുന്നവരുണ്ട്, നീ ബോധം നൽകണം റഹ്മാന്. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം അല്ലാ, ഹയാത്ത് ഖൈറുള്ളവർക്ക് ആജിലായ ശിഫ നൽകണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് ഭാര്യയുടെ പ്രശ്നമാണ്, ഭർത്താവിന്റെ ബുദ്ധിമുട്ടാണ്, മക്കളില്ലാതെ സങ്കടപ്പെട്ട് കഴിയുന്ന ദമ്പതികൾ എത്രയാണ്! ആര് മക്കളില്ലാതെ പ്രയാസപ്പെട്ട് ബായാറ് സ്വലാത്തിനെ ആശ്രയിച്ചവരുണ്ടോ? ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ടോ? അക്മലുൽ ഖൽഖ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പരിഹാരം നൽകി മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ആൺകുട്ടികളെ പെൺകുട്ടികളെ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്ന മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകൾ അടുത്ത സമയമാണ്, പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാന്. നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാന്. ഞങ്ങളെ ദുർസിലും എൽമലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ബിസിനസ്സിലും നീ നൽകിയ മുഴുവത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും ബറക്കത്ത് ചെയ്യണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സിഹറ് കൊണ്ട് ഞങ്ങളെ ദർസും കൊടുക്കല്ല അല്ലാ, സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, ആയുസ് ചുരുക്കല്ല അല്ലാ, അപകടത്തിൽപ്പെടുത്തല്ല അല്ലാ, കുടുംബം ചിന്ന ഭിന്നമാക്കല്ല അല്ലാ. ഏത് സിഹറോ അയിനോ ഷെയ്ത്വാനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ പരിശുദ്ധ ബായാറ് സ്വലാത്തിന്റെ പവിത്ര മജ്ലിസിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് പ്രത്യേകമായി റഹ്മത്തുല്ലിൽ ആലമീൻ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല സിഹറും ബാത്തിലാക്കണം റഹ്മാൻ.
അയിന് നശിപ്പിക്കണം, ശൈത്വാനെ ഹലാക്കാക്കണം. സാഹിരിങ്ങള്, ഹാസിദീങ്ങള്, വാലിമീങ്ങള്, കുഫാരീങ്ങള്, ഫത്താനീങ്ങള്, മുഫ്സിദീങ്ങള്, മുത്തകബ്ബിരീങ്ങള്, മുബ്തദിഈങ്ങൾ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ശറിൽ നിന്നും റബ്ബേ നിന്റെ പ്രത്യേകമായ ഹിഫ്ള നൽകി നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഒരു ഫിത്തന ഫസാദിലും പ്രയാസത്തിലും കള്ളക്കേസിലും നീ ഞങ്ങളകപ്പെടുത്തല്ല റഹ്മാൻ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ? ദറജ ഉയർത്തണം അല്ലാ, ഖബറിനെ സന്തോഷത്തിലാക്കണം. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണ പ്രായമെത്തി വിവാഹം ശരിപ്പെടാതെ മാനസികമായി തളർന്ന പെൺകുട്ടികൾ എത്രയാണ്, ആൺകുട്ടികൾ എത്രയാണ്, ഖൈറായ ഇണകളെ നൽകണം റഹ്മാൻ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം. വീടിന്റെ മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന നിർമ്മാണങ്ങളൊക്കെ വിഷമല്ലാതെ പൂർത്തിയാക്കി തരണം. ഭാര്യമാരുടെ ദുസ്വഭാവം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സ്വഭാവം നന്നാക്കണം. ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം. കുടുംബജീവിതം സ്നേഹത്തിലും സന്തോഷത്തിലും ആക്കണം. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളുടെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം. ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധികളും നിയമപരമായ പ്രശ്നങ്ങളും പേപ്പറിന്റെ ക്ലിയറൻസ്, ഇഖാമയുടെ ബുദ്ധിമുട്ട്, ലൈസൻസിന്റെ ടെസ്റ്റുകള്, അതുപോലെ ബൽദിയന്റെ പ്രശ്നം, കഫീലിന്റെ വിഷമം, ജോലി സ്ഥലത്തെ പ്രയാസം, നാട്ടിലേക്ക് വരാൻ കഴിയാതെ, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ, പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ, സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ, ബിൽഡിങ്ങുകളുടെ നമ്പർ ശരിപ്പെടാൻ, എല്ലാം സഹലാക്കണം റഹ്മാന്, എളുപ്പമാക്കണം റഹ്മാന്, റാഹത്തിലാക്കണം റഹ്മാന്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തിലും മനാമിലും പല പ്രാവശ്യം അസ്ഹാബ് പ്രശംസിച്ച കഅന്ന ശംസ തദൂറു ഫീ വജ്ഹിഹി എന്ന് അസ്ഹാബ് പ്രശംസിച്ച അജ്മലുൽ ഖൽഖായ തങ്ങളെ പല തവണ കാണാൻ ഈ മജ്ലിസ് റബ്ബേ നീ ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളെ ജീവിതത്തിലെ പാകപ്പഴവുകൾ തങ്ങളെ കാണാൻ തടസ്സമാണെങ്കിൽ റഹ്മത്തുല്ലിൽ ആലമീനെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാന്. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് ഹിമ്മത്തോടെ ഇസ്സത്തോടെ പ്രചരിപ്പിക്കാൻ എല്ലാ ഇൽമും ഹിക്മത്തും വേണ്ട തൗഫീഖുകൾ ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അല്ലാ ഈ മജ്ലിസിൽ ഞങ്ങൾ കൂടിയത് കാരണം നിന്റെ ഹബീബിനെ കൊണ്ട് ഞങ്ങളെ കബൂലാക്കിയിട്ട് നിന്റെ ഹബീബിനെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുത്തഹിരീന വജഅൽനാ മിൻ ഇബാദികസ് സ്വാലിഹീൻ. ഞങ്ങൾ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് കലിമ ചൊല്ലി തബസ്സുമിലായി പിരിയാൻ ഖബറിൽ ഞങ്ങളെ ജനാസ ഇറക്കി വെച്ചാൽ മലായികത്ത് തങ്ങളെ കാണിച്ച് മാ തഖൂലു ഫീ ഹാദർ റജുൽ എന്ന് ചോദിക്കുമ്പോൾ ഈ ഇജ്തിമാ ഞങ്ങൾക്ക് കബൂലാക്കിയിട്ട് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് മറുപടി പറയാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാനേ. ഞങ്ങൾ ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാന്. ഈമാൻ സലാമത്തിലാക്കണം അല്ലാ. ഖബറിൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം റഹ്മാന്.
ഒരുപാട് ആളുകൾ കോയഹാജി തിരുവമ്പാടി ഉൾപ്പെടെ ധാരാളം ഞങ്ങളെ സ്നേഹികൾ ദ്വാരക്കാൻ ഏൽപ്പിച്ച് നീ ഫത്ഹ് നൽകണം റഹ്മാന്, സന്തോഷം നൽകണം റഹ്മാന്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.